മൂത്ര സംഖ്യ അകറ്റാൻ കുറവലങ്ങാട് പഞ്ചായത്ത് പ്രദേശത്ത് എത്തുന്നവർ സൗകര്യം നോക്കി ചീറിപ്പായുന്ന കാഴ്ച സാധാരണമായിരിക്കെ കുറവലങ്ങാട് പഞ്ചായത്ത് അടച്ചുപൂട്ടിയത് ഒന്നും രണ്ടും പബ്ലിക് കമ്പാർട്ട് സ്റ്റേഷനുകളല്ല എന്നുള്ളതാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നത്. കുറവലങ്ങാട് പഞ്ചായത്തിന്റെ പ്രധാന വികസനം പബ്ലിക് കമ്പാർട്ട് സ്റ്റേഷനുകൾ അടച്ചുപൂട്ടുന്നത് എന്ന് സംശയിക്കുന്ന രീതിക്കാണ് ഇക്കാര്യത്തിലുള്ള നടപടികൾ ഏറെ വേഗത്തിൽ നടന്നത്. കുറവലങ്ങാട് പഞ്ചായത്ത് പ്രദേശത്ത് 5 പൊതു കമ്പാർട്ട് സ്റ്റേഷനുകളാണ് അടച്ചുപൂട്ടിയത് എന്ന് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റും ഇപ്പോഴത്തെ പഞ്ചായത്ത് അംഗവുമായ പി സി കുര്യൻ പറയുന്നു. ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയുമാണ് പബ്ലിക് കമ്പാർട്ട് സ്റ്റേഷനുകൾ അടച്ചുപൂട്ടുന്ന പ്രവർത്തനത്തിലൂടെ വ്യക്തമാക്കുന്നതെന്നും പി സി കുര്യൻ ആരോപിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച പഞ്ചായത്തിൽ ചേരുന്ന കമ്മിറ്റിയിൽ ഈ വിഷയം അടിയന്തരമായി ഉന്നയിക്കുമെന്നും പി സി കുര്യൻ പറയുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലുണ്ടായിരുന്ന കമ്പാർട്ട് സ്റ്റേഷനാണ് ഇപ്പോഴത്തെ ഭരണസമിതി ആദ്യം അടച്ചുപൂട്ടിയത്. ഇത് ഒട്ടേറെ സ്വകാര്യ വ്യക്തികളുടെ നിയന്ത്രണത്തിലായിരുന്നുവെന്ന് ആക്ഷേപം ശക്തമായി ഉയർന്നിരുന്നു എങ്കിലും കമ്പാർട്ട് സ്റ്റേഷൻ എന്ന ബോർഡെങ്കിലും കാണാൻ പാവപ്പെട്ടവന് കഴിയുമായിരുന്നു. ഇതിനു പിന്നാലെയാണ് വൈക്കം റോഡിലുണ്ടായിരുന്ന കമ്പാർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടി വനിതാ വ്യവസായ കെട്ടിട നിർമ്മാണം എന്ന പേരിൽ പുതിയ വികസനം പഞ്ചായത്ത് നടത്തിയത്. ഇതിൻ്റെ പേരിൽ ഒട്ടേറെ വാദപ്രതിവാദങ്ങളും പ്രത്യക്ഷ സമരപരിപാടികളും നാട് കണ്ടുവെങ്കിലും കമ്പാർട്ട് സ്റ്റേഷൻ മാത്രം ഇനിയും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കമ്പാർട്ട് സ്റ്റേഷനാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്. കുടുംബശ്രീ പ്രവർത്തകർക്കടക്കം ഉപയോഗിക്കാൻ കഴിയും വിധം പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ മറ്റൊരു നിലയിലുണ്ടായിരുന്ന കമ്പാർട്ട് സ്റ്റേഷനും അടച്ചുപൂട്ടിയതായി പി സി കുര്യൻ പറയുന്നുണ്ട്. പഞ്ചായത്ത് ഓഫീസ് മുൻപ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലുണ്ടായിരുന്ന കമ്പാർട്ട് സ്റ്റേഷനും അടച്ചുപൂട്ടിയ നിലയിൽ തന്നെയാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കടക്കം ആശ്രയമായിരുന്ന ഈ കമ്പാർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതർ അറിഞ്ഞതുപോലുമില്ല. പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിലേക്ക് ജലവിതരണ സംവിധാനമൊരുക്കാൻ പോലും പഞ്ചായത്ത് അധികൃതർ ഇനിയും കൂട്ടാക്കാത്ത സാഹചര്യമാണുള്ളത്.